കുറെ കാലമായി നിരവധി പേർ കാത്തിരിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ യൂറോപ്പിന് പുറമെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പരമാവധി പേരെ റിക്രൂട്ട് ചെയ്യാനുള്ള പുതിയ പെർമിഷനാണ് സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് എളുപ്പത്തിൽ സ്വിറ്റ്സർലൻഡിൽ വരാൻ കഴിയുന്ന ഏറ്റവും പുതിയ സാഹചര്യം. കുറെ വർഷങ്ങളായി യൂറോപ്യൻ എക്കണോമിക് ഏരിയയിലുള്ളവർക്കാണ് സ്വിറ്റ്സർലൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകിയിരുന്നുള്ളൂവെങ്കിൽ അതിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഇപ്പോൾ നേരിടുന്നത് കടുത്ത സ്റ്റാഫ് ഷോർട്ടേജ് തന്നെയാണ്. അതിന്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് സ്വിറ്റ്സർലൻഡിലും ഇപ്പോഴുണ്ടായിരിക്കുന്നത്. പല കമ്പനികൾക്കും ശരിയായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പോൾ നിലനിൽക്കുന്ന ക്രൈസിസുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി യൂറോപ്പിന് പുറമെ നിന്നുള്ള റിക്രൂട്ട്മെന്റുകൾ മാത്രമാണ് പരിഹാരമെന്ന നിർദ്ദേശമാണ് ഗവൺമെന്റിലോട്ടുണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് വിസ നിയമങ്ങളിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാനും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പരമാവധി പേരെ വേഗത്തിൽ റിക്രൂട്ട് ചെയ്യാനുമുള്ള നടപടികൾ ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റ് ആരംഭിച്ചതും. സ്കിൽഡ് ജോലികൾക്കും അൺസ്കിൽഡ് ജോലികൾക്കും എത്താം. എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, ഏതൊക്കെ ജോലികൾക്കാണ് പ്രധാനമായും എത്താൻ കഴിയുകയെന്ന് നോക്കാം. ആയിരക്കണക്കിന് ജോലി ഒഴിവുകളിലോട്ട് യാതൊരു ചെലവുമില്ലാതെ ഫ്രീ ആയി വരാൻ കഴിയുന്ന ഏറ്റവും പുതിയ സാഹചര്യമാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ഒരുക്കിയിരിക്കുന്നത്. ഡിഗ്രിയും ഒരു വർഷക്കാലത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് സ്കിൽഡ് ജോലികൾക്ക് വളരെ എളുപ്പത്തിൽ എത്താനാകും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസിംഗ് ആണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിസയ്ക്ക് അപേക്ഷിച്ചാൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്വിറ്റ്സർലൻഡിൽ എത്താനുമാകും. അൺസ്കിൽഡ് മേഖലകളിലും ധാരാളം വേക്കൻസികൾ നിലനിൽക്കുന്നു. ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ, നിരവധി ഹോട്ടലുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ, വെയർ ഹൌസുകളിലും ഫാമുകളിലുമെല്ലാം ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വേക്കൻസികളാണ്. ഇംഗ്ലീഷ് ടെസ്റ്റ് ഒന്നുമില്ലാതെ ഈ ജോലികൾക്ക് അപേക്ഷിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യാതൊരു ചെലവുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഹൈ സാലറിയിൽ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം. ജോലികൾക്ക് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുകൂടാതെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡെമോയും ഈ വീഡിയോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഈ ജോലികൾക്ക് അപേക്ഷിക്കാൻ കഴിയുക, ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്കാണ് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് എല്ലാ മേഖലകളിലും തന്നെ വ്യാപകമായി സ്റ്റാഫ് ഷോർട്ടേജ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രധാന തൊഴിൽ മേഖലകളായ ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഐ ടി പ്രൊഫഷണൽസ്, അക്കൗണ്ടൻസ്, ഫാർമസിസ്റ്റ്, ബിൽഡേഴ്സ്, ടീച്ചേഴ്സ്, കൺസ്യൂമർ സർവീസ് ജോലികൾ, മാർക്കറ്റിംഗ്, വെൽഡേഴ്സ്, നേഴ്സസ്, പ്രൊജക്ട് മാനേജേഴ്സ്, ഹോസ്പിറ്റാലിറ്റി മാനേജേഴ്സ്, റീറ്റെയിൽ സ്റ്റോറുകളിൽ ക്ലർക്കുമാരുൾപ്പെടെയുള്ള സാധാരണ ജോലികൾ തുടങ്ങി ഒട്ടേറെ മേഖലകളിലാണ് ഇപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ് നിലനിൽക്കുന്നതും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പരമാവധി റിക്രൂട്ട് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നതും. ലോകസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ സ്വിറ്റ്സർലൻഡിൽ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലും നിലനിൽക്കുന്നത് നിരവധി ഒഴിവുകൾ. ടൂറിസം മേഖലയിലും ധാരാളം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്കൂളുകളിലും നഴ്സറികളിലുമെല്ലാം ധാരാളം ഒഴിവുകൾ നിലനിൽക്കുന്നു. യൂറോപ്പിന് പുറമെ നിന്നും പരമാവധി റിക്രൂട്ട്മെന്റുകൾ നടത്താൻ കമ്പനികൾ തയ്യാറായതോടെ ഇന്ത്യക്കാർക്ക് സുവർണ അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ എത്താനും സെറ്റിൽ ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരം തന്നെയാണ് ഇപ്പോൾ കമ്പനികൾ നൽകുക. മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുതൽ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരെ ഒട്ടേറെ കാറ്റഗറികളിലുള്ള നിരവധി ജോലികളാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവർക്ക് പ്രത്യേക ഇംഗ്ലീഷ് ടെസ്റ്റുകളൊന്നും പാസ്സാകാതെ ഇത്തരം ജോലികൾക്ക് അപേക്ഷിക്കാനാകും. മിക്ക എംപ്ലോയേഴ്സും പരിഗണന നൽകുന്നത് 6 മാസം മുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യതയും വർദ്ധിക്കും. സ്കിൽഡ് ജോലികളുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർഷക്കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന നൽകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചത് ഏത് കോഴ്സാണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം ജോലികൾക്ക് അപേക്ഷിക്കാം, അതല്ലെങ്കിൽ അൺസ്കിൽഡ് ജോലികൾക്ക് അപേക്ഷിക്കാം. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വിസ സിസ്റ്റം വളരെ വ്യത്യസ്തമാണ് സ്വിറ്റ്സർലൻഡിലേത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് 3 കാറ്റഗറികളായാണ് ഇത് തിരിച്ചിരിക്കുന്നത്. പെർമിറ്റ് എൽ, പെർമിറ്റ് ബി, പെർമിറ്റ് സി എന്നിവയാണിത്. പെർമിറ്റ് എൽ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഒരു വർഷക്കാലത്തെ വിസയാണ് ലഭിക്കുന്നതെങ്കിലും സ്വിറ്റ്സർലൻഡിൽ എത്തിയതിനു ശേഷം പിന്നീട് ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്ന വിസയാണിത്. സാധാരണ ജോലികൾക്കൊക്കെ സ്വിറ്റ്സർലൻഡിലോട്ട് വരാൻ കഴിയുന്ന പെർമിറ്റ് എൽ ഉപയോഗിച്ചെത്തുന്നവർക്ക് 24 മാസം വരെ സ്വിറ്റ്സർലൻഡിൽ തുടരാനാകും. ഒരു വർഷത്തെ കാലത്തെ വിസ വീണ്ടും ഒരു 12 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് അവിടെ തുടരാനായി സാധിക്കുക. രണ്ടാമത്തെ കാറ്റഗറിയാണ് പെർമിറ്റ് ബി. ഇതും ഒരു വർഷക്കാലത്തെ വിസയാണെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാലാവധി കൂടുതലാണ്. 10 വർഷക്കാലം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനാകും. 10 വർഷക്കാലം സ്വിറ്റ്സർലൻഡിൽ കഴിയുന്നവർക്ക് അവിടെ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസിന് അപേക്ഷിക്കാൻ കഴിയുന്ന നിയമമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷക്കാലം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് സ്ഥിരമായി നിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ തുടരാനുമാകും. പല കമ്പനികളും സ്കിൽഡ് ജോലിക്കാർക്ക് വേണ്ടി പെർമിറ്റ് ബി ആണ് നൽകുക. ഒരു വർഷക്കാലം അവിടെ ജോലി ചെയ്തതിനു ശേഷം അവരുടെ ജോലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നീട് 10 വർഷക്കാലം വരെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്ന ഓപ്ഷനിൽ അവരെത്തുമ്പോൾ അവർക്ക് ഒരു ഇനീഷ്യൽ റെസിഡന്റ് പെർമിറ്റ് കൂടിയാണ് ലഭിക്കുക. മൂന്നാമത്തെ കാറ്റഗറിയായ പെർമിറ്റ് സി ലഭിക്കുന്നത് 10 വർഷക്കാലം അവിടെ ജോലി ചെയ്യുന്നവർക്കാണ്. അതിനുശേഷം സ്ഥിരമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് കമ്പനികളിലും പ്രത്യേകം വിസയൊന്നുമില്ലാതെ ഫ്രീഡത്തോടുകൂടി ജോലി ചെയ്യാൻ കഴിയുന്ന സാധ്യതകളാണ് പെർമിറ്റ് സി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ 2 കാറ്റഗറിയിലെ ഏത്
ഏതെങ്കിലും ഒരു വിസയാണ് നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ലഭിക്കുക. അതിനുശേഷം 10 വർഷക്കാലം അവിടെ തുടരുന്ന സാഹചര്യത്തിൽ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസും ലഭിക്കുന്നു. യു കെ പോലെ തന്നെ സ്വിറ്റ്സർലൻഡ് യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട ഒരു രാജ്യമല്ല, എന്നാൽ യൂറോപ്യൻ എക്കണോമിക് ഏരിയയിൽ ഉൾപ്പെട്ട രാജ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തൊട്ടടുത്തായതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കൂടിയാണ് സ്വിറ്റ്സർലൻഡ് നൽകുക. സ്വിറ്റ്സർലൻഡിലോട്ട് വരുന്നതിന് വേണ്ടി ആദ്യം വിസയ്ക്കല്ല അപേക്ഷിക്കേണ്ടത്, ആദ്യം നിങ്ങൾക്കൊരു ജോലി ലഭിക്കണം. അതിനായി ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോലി കണ്ടെത്തുക. നിരവധി ജോലികൾ സെർച്ച് ചെയ്തുകൊണ്ട് അത്തരം ജോലികൾക്ക് കണ്ടിന്യൂസ് ആയി അപേക്ഷിക്കുക. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബയോഡേറ്റയാണ് നിങ്ങൾ നൽകിയതെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഏതൊരു ജോലിക്കും കമ്പനികൾ കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ആ ജോലിക്ക് ആ കാൻഡിഡേറ്റ് കേപ്പബിൾ ആണോ എന്ന് കണ്ടെത്തിയതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാതിരിക്കില്ല. അതിനുശേഷമാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. ഓൺലൈൻ ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജോബ് ഓഫർ ലഭിക്കുന്നു. അതിനുശേഷമാണ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത്. പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വിറ്റ്സർലൻഡിലെ ഒരു ജോലികൾക്കും കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ജോലി നൽകുന്ന രീതിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റായി ഫ്രീ ആയി അപേക്ഷിക്കുക. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എല്ലാ ചെലവുകളും അവർ തന്നെയാണ് നൽകുന്നത്. വിസയ്ക്ക് അപേക്ഷിക്കേണ്ട ഫീ നിങ്ങൾ നൽകുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ എത്തിയതിനു ശേഷം ആ ക്യാഷ് അവർ റീഫണ്ട് ചെയ്യുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സിനുള്ള അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ള ഫെസിലിറ്റികൾ എംപ്ലോയേഴ്സ് തന്നെയാണ് നൽകുക. ഇക്കാര്യം നിങ്ങളുടെ ഇന്റർവ്യൂവിൽ ചോദിക്കാം. വർക്ക് വിസകളിൽ എത്തുന്നവരുടെ ഡിപ്പെൻഡൻസിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡിൽ എവിടെയും ഡിപ്പെൻഡൻസിന് ജോലി ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ പെർമിറ്റ് എൽ ഓപ്ഷനിൽ ഷോർട്ട് ടൈം വിസകളിൽ എത്തുന്നവർക്ക് വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കണമെന്ന് മാത്രം. ആദ്യം നിങ്ങൾ ജോലിക്ക് അപേക്ഷിച്ചതിനു ശേഷം പിന്നീട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ഇന്റർവ്യൂ പാസ്സായി ജോബ് ഓഫർ ലഭിക്കുകയും ചെയ്താൽ അതിനുശേഷമുള്ള വിസ ഡോക്യുമെന്റ് ഫയൽ കംപ്ലീറ്റ് ചെയ്യുന്നതും റെസിഡന്റ് പെർമിറ്റിന് അപേക്ഷിക്കുന്നതും വിസ ആപ്ലിക്കേഷൻ അപേക്ഷിക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എംപ്ലോയേഴ്സ് അതിനുള്ള ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് തരും. വളരെ സിമ്പിളായി ഈ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സ്വിറ്റ്സർലൻഡിൽ എത്താനുമാകും. വിസ ആപ്ലിക്കേഷനോ ജോലിക്കോ പ്രത്യേക ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ഒന്നും ആവശ്യമില്ലെങ്കിലും മിക്ക വർക്ക് പ്ലേസിലും ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർ പറയുന്നത് മനസ്സിലാക്കാനുമുള്ള ബേസിക് ഇംഗ്ലീഷ് നോളജ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം ജോലികളൊക്കെ ലഭിക്കുകയുള്ളൂ. യൂറോപ്പിലെ ഏത് രാജ്യത്താണെങ്കിലും ബേസിക് ഇംഗ്ലീഷ് നോളജ് മസ്റ്റ് ആണ്. ഇന്റർവ്യൂവിലും അവർ പ്രധാനമായും പരിഗണിക്കുക നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ്. എന്നാൽ വലിയൊരു ഇംഗ്ലീഷ് സ്കില്ല് അവർ പ്രതീക്ഷിക്കുന്നുമില്ല. അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇംഗ്ലീഷ് മാത്രം ഉണ്ടായാൽ മതി. ഇപ്പോൾ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലോട്ടും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ധാരാളം എത്തുന്ന ഒരു പ്രധാന വിസ കാറ്റഗറിയാണ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരുടേത്. ഇത്തരം ഒരു ഓപ്ഷൻ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലും നിലനിൽക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ ഹെൽത്ത് കെയർ മേഖലയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് 15,000-ത്തിലധികം ഒഴിവുകളാണ്. നഴ്സിംഗ് പഠിക്കാത്തവർക്കും ഇത്തരം ജോലികൾക്ക് അപേക്ഷിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ സ്വിറ്റ്സർലൻഡിലോട്ട് വരാൻ കഴിയുന്ന ഒരു പ്രധാന ഓപ്ഷനായി ഹെൽത്ത് കെയർ വിസയും മാറിയിരിക്കുന്നു. യൂറോപ്പിൽ തന്നെ ഏറ്റവും അധികം സാലറി നൽകുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡെങ്കിലും അവിടുത്തെ ജീവിത ചെലവും അതുപോലെ കൂടുതലാണ്. ആവറേജ് സാലറി സ്വിറ്റ്സർലൻഡിലെ ഏകദേശം ഇന്ത്യൻ രൂപയിൽ ഒരു മാസം 630,000 രൂപയാണ്. ഇത് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്ന സാലറിയുമാണ്. ചിലവും അതുപോലെ തന്നെ കൂടുതലാണെങ്കിലും ഏറ്റവും അധികം ലൈഫ് സ്റ്റാൻഡേർഡ് ഉള്ള രാജ്യങ്ങളിലൊന്നുകൂടിയാണ് സ്വിറ്റ്സർലൻഡ്. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ജോലിക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി ലിങ്ക്ഡിൻ ഉൾപ്പെടെയുള്ള ഓൺലൈൻ സൈറ്റുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് jobs.ch എന്ന വെബ്സൈറ്റ് ആണ്. ഇതേപോലെ ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒട്ടേറെ മൊബൈൽ ആപ്പുകൾ വേറെയുമുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ജോലി സെർച്ച് ചെയ്യുക. ഏത് ജോലിയാണ് ഏത് ലൊക്കേഷനിലാണ് വേണ്ടത് എന്ന് മാത്രം എൻട്രി ചെയ്തതിനു ശേഷം സെർച്ച് ചെയ്യുക. ധാരാളം ഒഴിവുകൾ കാണാനാകും. ഈ ജോലികളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബയോഡേറ്റയും കവറിംഗ് ലെറ്ററും അപ്ലോഡ് ചെയ്യുക. ഓരോ ജോലിക്കും അവർ നൽകിയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കുക. അതനുസരിച്ച് ബയോഡേറ്റയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. പെട്ടെന്ന് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഒരു ജോബ് സൈറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിരവധി വ്യത്യസ്ത ജോബ് സൈറ്റുകൾ വഴി കൂടുതൽ ആപ്ലിക്കേഷൻ അയക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിൽ വന്ന് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന ഇൻഫർമേഷൻ ആണ് നമ്മുടെ ചാനലിലുള്ളത്. ഏറ്റവും പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.